ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രൗണി റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ വീഡിയോൻ്റെ താഴത്തായിട്ട് കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം ചോക്ലേറ്റാണ്. അപ്പോൾ അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. മൈക്രോവേവിൽ ഡബിൾ ബോയിൽ ചെയ്യാം, അതല്ല സ്റ്റൗ ടോപ്പിൽ സാധാരണ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റൊക്കെ മെൽറ്റായി വരുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്ക് ഞാൻ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം, പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ബട്ടറാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ഞാൻ ബ്രൗൺ ഷുഗറും അതുപോലെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഷുഗറും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ ഷുഗറും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൂന്ന് മുട്ടയും കൂടെ, അതായത് മീഡിയം സൈസിലുള്ള മൂന്ന് മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഫ്ലേവറിന് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ മൈദയും കൊക്കോ പൗഡറും ആണ്. അപ്പോൾ അത് ഞാൻ നന്നായി അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും ചേർക്കുന്നില്ല. ബ്രൗണി തന്നെ രണ്ട് ടൈപ്പിലുണ്ട്, അതായത് കേക്ക് ബ്രൗണിയും ഫഡ്ജ് ബ്രൗണിയും. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കുന്നത് ഫഡ്ജ് ബ്രൗണിയാണ്. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു ഫഡ്ജി ബ്രൗണീൻ്റെ പാകത്തിന് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാനിലേക്ക് മാറ്റാം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിലും റെഡിയാക്കാം, നമ്മൾ സാധാരണ കേക്കെല്ലാം റെഡിയാക്കുന്ന പോലെ തന്നെ. ബ്രൗണീൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തിക്കായിട്ടുള്ള ബാറ്ററാണ്. നമ്മൾ കേക്കിൻ്റെ പോലെ അത്ര ലൂസായിട്ടല്ല ഉണ്ടാവുക. ഒന്നാമത് നമ്മളിതിൽ ലിക്വിഡായിട്ടുള്ള ഒന്നും ചേർക്കുന്നില്ല, പാലോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല. ബട്ടർ ചേർക്കുന്നതുകൊണ്ടാണ് നല്ല ഒരു ഷൈനിങ്ങും കിട്ടുന്നത്. ഞാനിവിടെ ഓവൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 25 മിനിറ്റ് 175 ഡിഗ്രിയിലാണ് വെച്ച് കൊടുക്കുന്നത്. സ്റ്റൗ ടോപ്പിലാകുമ്പോൾ 40 to 45 മിനിറ്റ് വരെ വെക്കേണ്ടി വരും. ഇതാ ഫഡ്ജി ബ്രൗണി റെഡി ആയിട്ടുണ്ട്. എനിക്ക് കേക്കിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് ബ്രൗണി തന്നെയാണ്. ഇത് നമുക്ക് ചൂടോടെ കഴിക്കാം, ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാം, അതല്ല തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടമാവും, വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എളുപ്പമാണ്, ഒരുപാട് പ്രോസസ്സിംഗ് ഒന്നുമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, മേലെ ഭാഗം ഇതുപോലെ റെസ്റ്റും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ടേക്ക് കെയർ, ബൈ ബൈ.